കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മൂടക്കൊല്ല സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീനേഷ് എന്നിവരുടെ ഫാമിൽ വീണ്ടും കടുവയെത്തിയത്. ഫാമിൽ കയറിയ കടുവ ഒരു പന്നിയെ പിടികൂടി. ഫാമിന് സമീപം രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. കർഷക സംഘടനയായ കിഫ ഫാമിനോട് ചേർന്ന് സ്ഥാപിച്ച ക്യാമറയിൽ ഫാമിൽ നിന്നും ഇറങ്ങുന്ന കടുവയുടെ ദൃശ്യവും പുറത്തുവന്നു. അപ്പോൾ ഒരു പന്നി മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ചോരപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വെച്ച ക്യാമറേൻ്റെ മുമ്പിൽ കൂടെയാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ചോരപ്പാടൊക്കെ അതിൻ്റെ മുമ്പിൽ കൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽ ഉണ്ടോ എന്നുള്ള അവർ പറയുന്നില്ല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് അതിൻ്റെ ചിപ്പൊക്കെ എടുത്തിട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. റേഞ്ച് ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ വന്ന് നോക്കി. അപ്പോൾ ഈ കടുവനെ മയക്കുവെടി വെച്ച് പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാരണം ഇത് കൂട്ടി കയറൂലാത്ത കടുവയാണ്. രണ്ട് കൂട് വെച്ച് അതിൽ പന്നീനെ വെച്ച് കൊടുത്തിട്ടും നമ്മളെ കൂട്ടി കയറിയിട്ടാണ് പന്നീനെ പിടിച്ചിരിക്കുന്നത്. രണ്ടു തവണകളായി ഫാമിലെ 26 പന്നികളാണ് കടുവയുടെ ആക്രമണത്തിനിരയായത്. വനംവകുപ്പിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട WWL-39 എന്ന കടുവയാണ് ഇതെന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. കടുവയെ പിടികൂടാനായി പ്രദേശത്ത് സ്ഥാപിച്ച കൂടുകളിൽ ഒന്ന് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ആഴ്ചകളായി പ്രദേശത്ത് ഭീതി പടർത്തുന്ന കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.